അപ്പോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മൾ ഇന്നലെ ക്ലാസ് നമുക്ക് നടന്നില്ല. ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ള കാരണം നമുക്ക് ഇന്നലെ ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അതൊന്നും മാറിയിട്ടില്ല വേറെ കാര്യം. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഞാന് പൊട്ടൻഷ്യോമീറ്ററിനെ ആണ് നമ്മളവിടെ പറഞ്ഞു നിർത്തിയത്. പൊട്ടൻഷ്യോമീറ്റർ എന്താ പറയാ, ലാസ്റ്റ് ഒരു സെഷൻ കറന്റ് ഇലക്ട്രിസിറ്റി കഴിഞ്ഞ പൊട്ടൻഷ്യോമീറ്ററിൽ ഉണ്ടുകൂടുന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് നോട്ടൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ അസുഖം കാര്യമൊക്കെ ആയതുകൊണ്ട് ഞാൻ എനിക്കത് തരാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോ ഞാനിന്ന് പുതിയൊരു ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ പൊട്ടൻഷ്യോമീറ്ററും ബാക്കി കാര്യങ്ങളും നമുക്ക് ലൈവ് സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടെ ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാൻ ഒരു അവസരം ഉണ്ടാവും. ഇതിനില്ലാന്നല്ല. അപ്പോ നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പൊ തരാം. നമുക്ക് അടുത്ത ലൈവ് ക്ലാസ് എന്താണോ അന്ന് ഞാൻ അതിനെ കുറിച്ച് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രിക് ഫീൽഡിന്റെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ ഹെഡിങ് കൊടുക്കാം. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രോ സ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. കപ്പാസിറ്റൻസ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പഠിക്കാനുള്ള സംഭവം. സോ ഞാന് കറണ്ട് ഇലക്ട്രിസിറ്റി പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് കുറെ പ്രാവശ്യം വോൾട്ടേജ് വി എന്നുള്ള ഒരു ക്വാണ്ടിറ്റി നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇ ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ എന്നൊക്കെ ഞാൻ കുറെ പ്രാവശ്യം എഴുതിയിരുന്നു. പലരെന്നോട് ചോദിച്ചിരുന്നു ഇതൊക്കെ എന്താ സംഭവം. സോ ശരിക്കും പറഞ്ഞ ആദ്യത്തെ ചാപ്റ്ററിൽ ഇലക്ട്രിക്കൽ ഫീൽഡ് ആണ് മൊത്തം നിങ്ങൾ പഠിച്ചത്. അപ്പൊ അതിന്റെ എക്സാക്ട് കണ്ടിന്യൂഷൻ ആണ്. അപ്പോ ഈ ചാപ്റ്റർ നിങ്ങൾ ഞാൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ചിലപ്പോൾ ചില ടേംസ് ഒന്നും മനസ്സിലായിരിക്കും, നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ ശരിക്കും നോക്കണം, കാരണം അതിന്റെ നേരെ കണ്ടിന്യൂഷൻ ആണ്. അതിൽ പല കാര്യങ്ങളും ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ചിലപ്പോൾ അതൊന്നും പറയൂല, എങ്കിലും നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ചില സംഗതികളൊക്കെ ഞാൻ എന്തായാലും പറയും. സോ നമുക്ക് ഇതിൽ ആദ്യം സംസാരിക്കാനുള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. സോ നമുക്ക് ഹെഡിങ് കൊടുക്കാം, ആദ്യത്തെ ഹെഡിങ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സോ ആദ്യത്തെ ഹെഡിങ് ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ ഡിനോട്ട് ചെയ്യുന്ന ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ വി ആണ്, ക്യാപിറ്റൽ വി. നമ്മള് വീക്ക് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ പറയും, പറയും, അത് എത്താം, അതിലേക്ക് എത്താം. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാല് നമുക്ക് ആദ്യം നമ്മൾ യൂഷ്വൽ പരിപാടി ഡെഫിനിഷൻ ചെയ്താം ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് Field is defined as the amount of work, amount of work done to bring a unit positive charge from infinity to that point. Okay, so എന്താണ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് നിങ്ങൾ വിചാരിക്കുക നമ്മളെ അടുത്ത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഓ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പോ ഓ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. സപ്പോസ് ഇത് ഒരു ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്രയോ ഉള്ള ഡിസ്റ്റൻസ്, അത് എത്രയോ നമുക്ക് അറിയില്ല. അവിടെ ഞാനൊരു പ്ലസ് വൺ കുളമ്പ് ചാർജ് വെച്ചിട്ടുണ്ട്, പോസിറ്റീവ് കുളമ്പ് ചാർജ് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടെസ്റ്റ് ചാർജ് എന്നൊക്കെ അതിനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് കേട്ടോ. ഓക്കെ, ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് ഈ സാധനം വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിന് ഈ ഒരു പ്ലസ് വൺ കുളം ചാർജ് ഞാൻ ഈ ഓ എന്നുള്ള പോയിന്റിലേക്ക് എത്തിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഒരു വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ആ വർക്കിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് എന്ന് നമ്മൾ കറസ്പോണ്ടിങ് പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ചാർജിനെ, ടെസ്റ്റ് ചാർജ് അല്ലെങ്കിൽ പ്ലസ് വൺ കുളമ്പിനെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ആ ഒരു വർക്കിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ കാണാൻ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യു സീറോ എന്നുള്ളതാണ്. V is equal to W by Q0 ആണ് കാണാൻ ഇക്വേഷൻ. വേർ W എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത വർക്കാണ്, Q0 എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചാർജ് ആണ്. ടെസ്റ്റ് ചാർജ് ആണ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ഓക്കെ, ടെസ്റ്റ് ചാർജ്. അപ്പൊ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിന് നമ്മൾ ഇത് കൊണ്ടുവരും.
സോ ഇനി നമുക്ക് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത്, ജസ്റ്റ് എസ് ഐ യൂണിറ്റ് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കുളംബ് ആണ്, കാരണം വർക്കിന് യൂണിറ്റ് ജൂൾ ആണ്, ക്യു സീറോ എന്തായാലും ചാർജ് ആണ്, ചാർജിന് യൂണിറ്റ് കുളംബ് ആണ്. സോ അതിന് നമ്മള് ജൂൾ പെർ കുളം എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് വോൾട്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇലക്ട്രിക്കൽ ഫീൽഡ് ഒരു വെക്റ്റർ കൂടിക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും, ബട്ട് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് ഇസ് എ സ്കേലർ ക്വാണ്ടിറ്റി. ഓക്കെ, അതൊരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്, ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ബട്ട് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സോ ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, വി എന്ന് ഡിനോട്ട് ചെയ്യുക. ശരിക്കും അത് കാണാനുള്ള ബേസിക് ഇക്വേഷൻ ഡബ്ല്യൂ ബൈ ക്യൂ സീറോ, അല്ലെങ്കിൽ ഡബ്ല്യൂ ബൈ ക്യൂ എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യാം. Then the second heading is electric potential and what is electrical potential difference. Okay, electrical potential difference. Electrical and the word potential difference. Electrical potential is infinite in a corresponding point like a kundu vayana adukkan na work karan. But electrical potential difference is not. Suppose vijayarika. Veri A nula point, adhe pole veri B nula point. സോ എ എന്നുള്ള പോയിന്റ്, ഒരു ബി എന്നുള്ള പോയിന്റ്. സപ്പോസ് വിചാരിക്കുക ഞാൻ എന്ത് ചെയ്യാം, എ എന്നുള്ള പോയിന്റിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. ഓക്കെ, എ എന്നുള്ള പോയിന്റിൽ നിന്ന് എന്താ പറയുക, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലസ് വൺ കുളമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ പ്ലസ് വൺ കുളമ്പിനെ ബി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന വർക്കിനെ പറയുന്ന പേരാണിത്. വർക്കിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത്രേ ഉള്ളൂ, അതായത് രണ്ട് പോയിന്റ്സിന് ഇടയിലുള്ള പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ്, ഇതിനാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. സോ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെഫിനിഷൻ എഴുതിക്കോളൂ. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇത്രേ ഉള്ളൂ, എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ കുളമ്പ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്, ഒരു പോയിന്റ് നിന്ന് മറ്റൊരു പോയിന്റ് കൊണ്ടുപോയി. From one point to another point. Okay. ഇവിടുന്ന് നമ്മൾ എ എന്ന് ബി ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, നേരത്തെ നമ്മൾ എന്താണ് ഇൻഫൈനൈറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, പക്ഷെ ഇവിടുന്ന് എന്താ പറയുക, എ എന്ന് ബി ആണ് നമ്മൾ എന്ത് ചെയ്തത്, എ കൊണ്ട് വന്നിട്ട് ഉള്ളത്. അത്രേ ഉള്ളൂ. അപ്പോ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ശരിക്കും പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഒന്നുമില്ല. സപ്പോസ് ഇവിടെ ഇപ്പോ വി വൺ ആണ് ഇവിടുത്തെ എയിലുള്ള പൊട്ടൻഷ്യൽ എന്ന് വിചാരിക്കുക. അതേപോലെ വി വൺ വേണ്ട, സപ്പോസ് എയിലുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വി എ ആണ്, അതേപോലെ ബിയിലുള്ളത് വി ബി ആണെന്ന് വിചാരിക്കാം. സോ ഇത് രണ്ടിന്റെയും എന്താ പറയുക, സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ അത്രേ ഉള്ളൂ. സോ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി, ഒരു വലിയ ബിഗ് ഡീലുകളൊന്നുമില്ല, അത് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിഫറൻസ്. ഇനി ചിലപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കും വാട്ട് ഈസ് വൺ വോൾട്ട് എന്ന് ചോദിക്കും. ചിലപ്പോൾ ഞാൻ വൺ ഹോം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വാട്ട് ഈസ് വൺ വോൾട്ട് എന്ന് ചോദിക്കും. സോ വൺ വോൾട്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിക്കോട്ടെ, കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിക്കോട്ടെ, കാണാനുള്ള ഇക്വേഷൻ സെയിം ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസോ പൊട്ടൻഷ്യൽ രണ്ടാണുള്ള ഇക്വേഷനും ഡബ്ല്യൂ ബൈ ക്യൂ സീറോ ആണ്. അപ്പൊ വൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെറ്റ് എന്താ പറയുക, എപ്പോഴെങ്കിലും വർക്ക് വൺ ജൂൾ ആണെന്ന് വിചാരിക്കുക. അതേപോലെ ക്യൂ സീറോ എന്നുള്ളത് എന്താ പറയുക, വൺ കുളമ്പാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ വരിക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ പി ഡി എന്നാട്ടോ ഇതിന്. സോ പി ഡി ഈസ് ഈക്വൽ ടു ഡബ്ല്യൂക്ക് പകരം വൺ ജൂൾ പെർ വൺ കുളമ്പ് എന്ന് വരും. ജൂൾ പെർ കുളമ്പ് വോൾട്ട് ആണ്. സോ ഇതാണ് വൺ വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതായത് വർക്ക് ഒരു ജൂളും അതേപോലെ ക്യൂ സീറോ ഒന്നും ആകുമ്പോൾ അത് ഇത്ര എന്താണ് വൺ വോൾട്ട് എന്ന് ചോദിച്ചാൽ ഇത്ര ഇല്ലാ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അതിന് ഒതന്റിക്കാരുടെ ഡെഫിനിഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി. സപ്പോസ് ഇപ്പോൾ രണ്ട് പോയിന്റ് ഉണ്ട്, ഈ രണ്ട് പോയിന്റ് ഒന്ന് അല്ലെങ്കിൽ വേണ്ട, അത്ര മതി, ജസ്റ്റ് അതിന് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ വൺ കുളമ്പ് എന്ന് ചോദിച്ചാൽ ഇത്ര കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും. ഓക്കെ, സോ ഇത് രണ്ടും ഇത്രക്കും ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇലക്ട്രിക്കൽ ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് 1/4πε0 Q/r² ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു പോയിന്റ് ചാർജ് വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് കുറെ ചാർജുകൾ വരുമ്പോൾ യൂസ് ചെയ്യരുത്. ഒരു പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്ലസ് ക്യൂയോ മൈനസ് ക്യൂയോ ഒന്ന് മാത്രമേ വരാൻ പാടുള്ളൂ. കുറേനെ വന്നാൽ നിങ്ങളത് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതൊന്ന് കാണാം. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ്. അപ്പൊ എഴുതിക്കോളൂ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്.
ഒരു പോയിന്റ് ചാർജ് കാരണമുള്ള, അതായത് പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സാധാ ഒരു ചാർജ് പ്ലസ് ക്യൂ മൈനസ് ക്യൂ കൂട്ടം കൂട്ടമായി ചാർജ് വരുന്നത്. സോ ഒരു എന്താ പറയാ പോയിന്റ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ്. സോ ഇത് മക്കളെ ഇടക്കിടക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇത് ഇടക്കിടക്ക് എക്സാമിന് ചോദിക്കാറുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, അപ്പൊ സോ നമുക്ക് ആദ്യം അതിന്റെ നോട്ട്സ് അങ്ങോട്ട് എഴുതി വെച്ചേക്കാം. അപ്പോ കൺസിഡർ എ പോയിന്റ് ചാർജ്, കൺസിഡർ എ പോയിന്റ് ചാർജ് ക്യൂ. ഒരു പോയിന്റ് ചാർജ് ക്യൂവിന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, പ്ലസ് ക്യൂ ആണ് കേട്ടോ, ഇത് കൊടുക്കരുത്. ആൻഡ് ഇറ്റ് ഈസ് ഫിക്സ്ഡ് അറ്റ് പോയിന്റ് ഓ, അത് ഒരു പോയിന്റ് ഓല് ഫിക്സ്ഡ് ആണ്. ഇറ്റ് ഈസ് ഫിക്സ്ഡ് അറ്റ് പോയിന്റ് ഓ. ഓക്കെ, അത് പോയിന്റ് ഓല് നമ്മൾ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. നമുക്ക് അവിടുത്തെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത്. ഓക്കെ, സോ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഫൈൻഡ് It is required to find the electrical field, to find the electric potential at point P. Find electric and our potential at point P. Potential and our at point P. Point P and our in the very bagatellala dalamukkandu at a distance, at a distance smaller from Q. മറ്റേ ഡിസ്റ്റൻസ് ഫോർ ആർ സ്മോൾ ആർ ഫ്രം എന്താ പറയാ ക്യൂ, ഫ്രം ക്യൂ നേരത്തെ ഓല് വെച്ച് ക്യൂ എന്നൊരു ആ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ കൺസിഡർ അടുത്ത പോയിന്റ് കൺസിഡർ, അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യണം, കൺസിഡർ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. കൺസിഡർ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, കൺസിഡർ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ചാർജ് അറ്റ് എ ഡിസ്റ്റൻസ്, at a distance x from q, at a distance x from q. അപ്പോൾ ഈ പാരഗ്രാഫ് ഇത്രയേ ഉള്ളൂ. സോ ആ പാരഗ്രാഫിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തുതരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. സപ്പോസ് നിങ്ങൾ വിചാരിക്കുക നമ്മളെ ഒ എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്തു, ഒ എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഇവിടെ ഞാനൊരു പ്ലസ് ക്യൂ ചാർജ് വെച്ചു, ഏതാ വെച്ചത് പ്ലസ് ക്യൂ വെച്ചു. ഇനി ഞാൻ ഇവിടെ പി എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്തു, ഏത് പോയിന്റ് കൺസിഡർ ചെയ്തു, പി എന്നുള്ള പോയിന്റ്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്, സ്മോൾ ആർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്ക് കാണേണ്ടത് പി എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, പി എന്നുള്ള പോയിന്റിലെ ഈ പ്ലസ് ക്യൂ കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല, പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത്. ഓക്കെ, പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഒന്നുമില്ല, രണ്ട് പോയിന്റിന്റെ പൊട്ടൻഷ്യലുള്ള ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ പി എന്നുള്ള പോയിന്റിൽ ക്യൂ കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ആണ് കണ്ടെത്തേണ്ടത്. സോ നമുക്കറിയാം പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റിന്ന് എന്ത് ചെയ്യണം, ഒരു പ്ലസ് വൺ കുളം ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഇത് വളരെ ഇൻഫൈനിയറ്റ് ഡിസ്റ്റൻസ് ആണോ, ഇവിടെ നമ്മൾ എ എന്നുള്ള പോയിന്റിൽ, ഇവിടെ നമ്മൾ എ എന്നുള്ള പോയിന്റിൽ ഒരു പ്ലസ് വൺ കുളം ചാർജ് വെച്ചു, ഒരു പ്ലസ് വൺ കുളം ചാർജ് വെച്ചു. ഈ എ എന്നുള്ള പോയിന്റും ഈ വെച്ച പ്ലസ് ക്യൂ എന്നുള്ള പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ എക്സ്. എന്താണ് സ്മോൾ എക്സ്? ഓക്കെ, അല്ലെ, ഇനി വളരെ ശ്രദ്ധിക്കണം മക്കളെ, ഇതൊരു പ്ലസ് വൺ കുളം ചാർജ് ആണ്, ഇതൊരു പ്ലസ് ക്യൂ കുളം ചാർജ് ആണ്. അപ്പൊ അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അതായത് ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ വെച്ചു, മറ്റൊരു പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടും വെച്ചു. അപ്പൊ അതായത് ഇവിടെ പ്ലസ് ക്യൂ വെച്ചിട്ടുണ്ട്, ഇവിടെ പ്ലസ് ക്യൂ വെച്ചിട്ടുണ്ട്, ഇവിടെ പ്ലസ് വൺ കുളമ്പ് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവർ നമ്മൾ റിപ്പൽ ചെയ്തിട്ട് അടുത്തേക്ക് വരുമോ, വിട്ടുപോകും. സ്വാഭാവികമായിട്ട് അട്രാക്ഷൻ ആണെങ്കിൽ അടുത്തേക്ക് വരും, ഇതെന്താ സംഭവിക്കുക, ഇങ്ങനെ വിട്ടിട്ട് പോകും. അതായത് ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും. സോ ഇവരെ ഈ പ്ലസ് വൺ കുളമ്പും ഇവിടെയുള്ള പ്ലസ് ക്യൂ കുളമ്പും കാരണം ഈ ചങ്ങായി എന്ത് ചെയ്യും, ഇങ്ങനെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. ഇനി നമ്മൾ അതേസമയം ഇവരുടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം, ബി എന്നുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഈ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡി എക്സ് ആണ്. എയും ബിയും വളരെ സ്മോൾ ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ടാണ് ഡി എക്സ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ വളരെ സ്മോൾ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഡി എക്സ് എന്ന് കാണിക്കാം. സോ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇങ്ങോട്ട് റിപ്പൾഷൻ ഉണ്ട് അല്ലെ. സോ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഫോഴ്സ് റിപ്പൾഷൻ ഉണ്ട്. സോ നമ്മൾ ഈ ഫോഴ്സിനെ മറി കടന്നിട്ട്, ഈ റിപ്പൾഷനെ മറി കടന്നിട്ട് എന്ത് ചെയ്തു, ഈ പ്ലസ് വൺ കുളമ്പിനെ ഈ ബി എന്നുള്ള പോയിന്റിലേക്ക് എത്തിക്കുന്നു, പ്ലസ് വൺ കുളമ്പിനെ ബി എന്നുള്ള പോയിന്റിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ എത്തിക്കുമ്പോൾ ഇവിടെയും എന്ത് ചെയ്യും, അതിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്തായാലും ഒരു വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെയും ഒരു ഫോഴ്സ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ എത്ര വരിക? സോ രണ്ട് ഫോഴ്സുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അത്ര മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോ അപ്പൊ അതാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ ഓഡിയോ നിങ്ങൾ ഒന്നുകൂടെ കേൾക്കുക. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ഉണ്ട് അല്ലെ. സോ നമുക്ക് ആ റിപ്പൾഷൻ എത്രയാണെന്ന് കാണണം. സോ നമുക്ക് എഴുതാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് എന്താ പറയാ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ വൺ കൂളം, റിപ്പൾഷൻ എന്താ പറയാ എക്സ്പീരിയൻസ്ഡ് ബൈ
experienced by എന്താ പറയാ by plus one coulomb plus one coulomb അതായത് നിങ്ങൾ കൂളംബ്സ് ലോ പഠിച്ചിട്ടുണ്ടാവും. കൂളംബ്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ ആണ് അല്ലെ. ഇവിടെ നിങ്ങൾ ഈ കേസിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ക്യൂ വൺ എന്നുള്ളത് പ്ലസ് ക്യൂ ആണ് അല്ലെ, ക്യൂ വൺ എന്നുള്ളത് പ്ലസ് ക്യൂ ആണ്, ക്യൂ ടു എന്നുള്ളത് പ്ലസ് വൺ കുളമ്പ് ആണ്, അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് അല്ലെ. സോ ഞാൻ ഇവിടെ ജസ്റ്റ് ചെയ്താണ് ക്യൂ വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പ്ലസ് ക്യൂ ആണ്, ക്യൂ ടു എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ കുളമ്പ് ആണ്, ആർ എന്ന് പറഞ്ഞാൽ സ്മോൾ എക്സ് ആണ്. സോ ഇതൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്, നമുക്ക് ഇക്വേഷൻ കിട്ടും വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു, ക്യൂ വൺ എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്, സോ ക്യൂ ഇൻറ്റു വൺ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് ഇത് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കാം. ക്യൂ ഇൻറ്റു വൺ ക്യൂ ആണ് ബൈ എക്സ് സ്ക്വയർ, അപ്പൊ ക്യൂ ഇൻറ്റു വൺ ഞാൻ ക്യൂ എന്നും കൂടെ എഴുതി വെച്ചിട്ട് നമുക്ക് അത് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കാം. മറ്റേ ബിഗ് ഡീലുകളൊന്നുമില്ല, ക്യൂ ഇൻറ്റു വൺ എന്താണ് ക്യൂ ആണ്. സോ ജസ്റ്റ് ഞാൻ അത് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കും. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു എ എന്നുള്ള പോയിന്റ് ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ഉണ്ട് റിപ്പൾഷൻ കാരണം പുറത്തേക്ക് പോകുന്നു, ബട്ട് ആ ഒരു ഫോഴ്സ് റിപ്പൾഷൻ ഉണ്ടായിട്ട് കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിസ്ക് എടുത്തിട്ട് ഈ റിപ്പൾഷൻ ഓവർകം ചെയ്തിട്ട് ഈ ബി എന്നുള്ള പോയിന്റിലേക്ക് ഈ വൺ കുളമ്പിന് എത്തിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു റിപ്പൾഷൻ ഉണ്ടായിരുന്നിട്ട് കൂടെ അതിനെ മറികടന്നിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു വർക്ക് ചെയ്യണം, അതെ നമ്മളൊരു വർക്ക് ചെയ്യണം. അപ്പൊ വർക്ക് ഡബ്ല്യൂ ഒന്നുമില്ല, ഇവിടുന്ന് ഡി എക്സ് മാത്രമാണ്. സോ നമ്മൾ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞ വർക്ക് ചെയ്തിട്ടാണ് ഈ റിപ്പൾഷൻ ഓവർകം ചെയ്തത്, എന്നിട്ടാണ് പ്ലസ് വൺ കുളമ്പിന് ബിക്ക് നമ്മൾ എത്തിച്ചത്. സോ അതിനോട് ചെയ്ത നമ്മൾ വർക്ക് ഡി ഡബ്ല്യു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അടുത്ത പോയിന്റ് അതാണ്, ഞാൻ പറഞ്ഞതോടെ എഴുതുന്നുണ്ട്, എ സ്മോൾ വർക്ക്, വളരെ സ്മോൾ ആയിട്ടുള്ള വർക്കാണ് ചെയ്തത്, എ സ്മോൾ വർക്ക് ഡൺ ടു ബ്രിങ് പ്ലസ് വൺ കുളം ഫ്രം എ ടു ബി. വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ആ വർക്ക് തന്നെയാണ് എന്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, എ ടു ബി ടു എ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്, ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഡി എക്സ്, ടു എ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താ പറയാ ഡി എക്സ്, അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് ഡി എക്സ് ആണ്, അത് നമുക്കറിയാം ഡി എക്സ്. Against this force of repulsion. ആ ഫോഴ്സ് ഓഫ് റിപ്പൾഷനെ നമ്മൾ എന്ത് ചെയ്തു, മറികടന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അത്രക്കും വർക്ക് ചെയ്തത്. സോ വളരെ സ്മോൾ വർക്കാണ് ഡിസ്പ്ലേസ്മെന്റ് ഡി എക്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത പരിപാടി വർക്ക്, അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് എസ് ആണ്, വേണ്ട ഫോഴ്സ് എഫ് എസ് കോസ് തീറ്റ ആണ് വർക്ക് എന്ന് പറഞ്ഞാൽ, അറിയാത്തവർ എഴുതി വെച്ചോ, വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് എസ് കോസ് തീറ്റ ആണ്, ബട്ട് ഇവിടെ ഉണ്ടായത് ചെറിയ വർക്കാണ്. സോ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്താണ് എഫ് എസ് കോസ് തീറ്റ, എഫ് എസ് കോസ് തീറ്റ. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ എസ് എന്ന് എഫ് ഒക്കെ പറഞ്ഞുതരാം, ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എ എന്ന് ബി ആണ് കൊണ്ടുപോയിട്ടുള്ളത്. സോ സ്മോൾ ഡിസ്റ്റൻസ് എസ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ്, എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡി എക്സ് ആണ്. സോ ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ്, ദെൻ എഫ് എന്താണ് വരിക. സോ എഫ് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നേരത്തെ നമ്മൾ എഫ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ എഫ് കണ്ടിട്ടുണ്ട് 1/4πε0 q/x2, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, 1/4πε0 q/x2, ഇവിടെ ഒരു മൈനസും കൂടെ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ റിപ്പൾഷനെ മറികടന്നിട്ട് ആണ് ഇങ്ങോട്ട് എത്തിയത്, അതായത് ആ റിപ്പൾഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒരു മൈനസ് ചാർജ് അല്ലെങ്കിൽ മൈനസ് സൈൻ നമ്മളോട് കൊടുത്തിട്ടുള്ളത്. സോ ഇനി കോസ് തീറ്റ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഈ എഫിനും അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടല്ലോ നമ്മളെ എസ് എസിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് കോസ് തീറ്റ എന്ന് പറയുന്നത്. ഇത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ, ഡി എക്സ് എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് അത് ഇങ്ങോട്ട് തന്നെ, അതേപോലെ എഫും എങ്ങോട്ടാണ് ഇങ്ങോട്ട് തന്നെ. സോ അവർ നമ്മളെ ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ എത്ര വരും, 0 ഡിഗ്രി എന്ന് വരും. സോ തീറ്റ 0 ഡിഗ്രി എന്ന് വരും, രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ 0 ഡിഗ്രി എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം, ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് എന്താണ് -1/4πε0 q/x2, എസ് എന്താണ് ഡി എക്സ് ആണ്, കോസ് സീറോ, കോസ് സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ്, കോസ് സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ്, അപ്പൊ അത് ഞാൻ അതവിടെ എഴുതി കാണിക്കുന്നില്ല. സോ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു -1/4πε0 q/x2. നമുക്ക് കണ്ടത് കംപ്ലീറ്റ് വർക്കാണ് ഇത്, വളരെ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ് എ ടു ബിക്കുള്ള സ്മോൾ വർക്കാണ് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയത് അല്ലെ. എ ടു ബിക്കുള്ള ഇവർന്ന് ഏന്ന് ബിക്കുള്ള സ്മോൾ വർക്കാണ് എടുത്തത്. നമുക്കാണത് ഈ പ്ലസ് വൺ കുളമ്പനെ നേരെ ഈ പോയിന്റിലേക്ക് എത്തിക്കണം, ഈ ക്യൂ എന്നുള്ള പോയിന്റിലേക്ക് എത്തിക്കണം. സോ നമ്മൾ അതിനെ ഒരു വലിയ വർക്ക് ചെയ്യണം, അപ്പൊ ഡി ഡബ്ല്യു എന്ന് പോരാ, നമ്മൾ എന്ത് ചെയ്യണം ആ വലിയ വർക്ക് ചെയ്യണം. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫ്രം ടു ബ്രിങ് എവിടുന്ന് എടുക്കാൻ ഉണ്ട്, ടു ബ്രിങ് വൺ കുളമ്പ് ഫ്രം
1 coulomb from infinity. Infinity നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഇൻഫിനിറ്റി ടു പോയിന്റ് ക്യു. ആ പോയിന്റ് ക്യൂവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇത് കൊണ്ടുവരണം. നമ്മളിപ്പോ ഏന്ന് വീക്കാ കൊണ്ടുപോയത്, പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇതിന് എന്ത് ചെയ്യണം, ഇതിന് ഇൻഫിനിറ്റി ഡിസ്റ്റൻസ് നമ്മൾ ഈ ക്യൂ എന്നുള്ള പോയിന്റ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടിയ ഡി ഡബ്ല്യൂ ഉണ്ടല്ലോ, അതിന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് നമ്മൾ ഡബ്ല്യൂ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇന്റഗ്രൽ ഡി ഡബ്ല്യൂ എന്ന് കൊടുക്കണം. ഓക്കെ, ഡി ഡബ്ല്യൂ എന്താണ്, ഈ ടേം മൊത്തം നമ്മൾ എടുത്ത് എഴുതാം. അപ്പൊ ഇന്റഗ്രേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, എങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. സോ ഇന്റഗ്രൽ മൈനസ് 1/4 πε0 ക്യൂ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. ഓക്കെ, ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അവസാനം ഡി വിത്ത് റെസ്പെക്ട് ഏതെങ്കിലും ടേം ഉണ്ടാവും, ഡി എക്സോ ഡി ക്യൂ എന്തെങ്കിലും ആയിക്കോട്ടെ. സോ അത് മാത്രം, അതും പിന്നെ ആ എക്സിൽ വരുന്ന വേറെ ആണെങ്കിലും ഉണ്ടോ നോക്കാം, എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പൊ ഇത് രണ്ടും മാത്രമാണ് വേരിയബിൾ, ബാക്കിയുള്ള എല്ലാ സംഖ്യകളും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ അതിനൊക്കെ പിടിച്ച് പുറത്ത് കൊടുക്കും. സോ മൈനസ് 1/4 πε0, ഇവിടെ ക്യൂ ഉണ്ട് കേട്ടോ, കാരണം ക്യൂ കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ ഓഫ് 1/x²dx. നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കണം, എവിടുന്ന് എവിടേക്കാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, നമ്മൾ ഇൻഫിനിറ്റി എന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ ആറിലേക്കാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ഇൻഫിനിറ്റി എന്ന് എവിടേക്ക് കൊണ്ടുവരുന്നത്, ഇൻഫിനിറ്റി ഇത് പറഞ്ഞ ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ ഇൻഫൈൻ ഡിസ്റ്റൻസ് ആണ്. അവിടെ നമ്മൾ ഈ ആർ ഡിസ്റ്റൻസിലാണ് കൊണ്ടുവരുന്നത്. സോ ആ ലിമിറ്റ് നമ്മൾ ഇൻഫിനിറ്റി ടു ആർ എന്ന് കൊടുത്തു. കൊണ്ടുവരുന്ന പാത്ത് ആണ് അത്, അത് നമ്മൾ അങ്ങനെ ഇട്ടു. നിങ്ങൾ അപ്പോഴും ശ്രദ്ധിക്കുക, ഇന്റഗ്രൽ 1/x²dx എന്ന് പറഞ്ഞാൽ -1/x ആണ്, -1/x ആണ്. ഇന്റഗ്രേഷൻ പഠിക്കുമ്പോൾ പഠിക്കും, ഞാൻ ടൈം ബീയിങ്ങിന് വേണ്ടി അതൊന്നും ചെയ്യുന്നില്ല. ഇന്റഗ്രൽ ഡി ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ വർക്ക് ഡി ഡബ്ല്യൂ. സോ ഡബ്ല്യൂ ഈസ് ഈക്വൽ ടു -1 × q - q ആണ്. സോ -q/4πε0. ഈ ഇന്റഗ്രൽ പോയി, അവിടെ എന്ത് ചെയ്യാം, ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1/x² ഇന്റഗ്രൽ -1/x ആണ് അല്ലേ. സോ -1/x ആണ്. സോ -1/x. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യാം, ഇൻഫിനിറ്റി എന്നിട ഇവിടെ ആർ എന്നിട ഞാൻ എന്ത് ചെയ്തു, ഈ മൈനസിന്റെ പുറത്തേക്ക് എടുത്തു. സോ ആ മൈനസും മൈനസും കൂടെ പ്ലസ് ആണ്. സോ നെക്സ്റ്റ് പോയിന്റിൽ q/4πε0 1/x എന്ന് കിട്ടി, 1/x എന്ന് കിട്ടി, 1/x എന്ന് കിട്ടി. എന്നിട്ട് ആ ലിമിറ്റ് കൊടുക്കുക. ഈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എവിടുന്ന് എവിടേക്കാണ് കൊണ്ടുവരാ ആ പാത്താണ് കാണിക്കുന്നത് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾ പ്ലസ് ടു മാത്സിൽ പഠിക്കും. സോ ഇവിടുന്ന് ഇൻഫിനിറ്റി ടു ആർ, ഈ മുകളിലുള്ള ലിമിറ്റിനെ നമ്മൾ അപ്പർ ലിമിറ്റ് എന്നാ വിളിക്കുക, അപ്പർ ലിമിറ്റ് എന്നാ വിളിക്കുക, താഴെതിനെ ലോവർ ലിമിറ്റ് എന്നാ വിളിക്കുക, ലോവർ ലിമിറ്റ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്തണം. ഈ 1/x എപ്പോഴും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് ചെയ്യേണ്ടത്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡബ്ല്യൂ ഈസ് ഈക്വൽ ടു ആ പുറത്തുള്ള കോൺസ്റ്റന്റ് അവിടെ തന്നെ കടന്നോട്ടെ, q/4πε0 അവിടെ തന്നെ കടന്നോട്ടെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അതായത് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ആർ ആണ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സിന്റെ സ്ഥാനത്ത് ആർ കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും, 1/r എന്ന് കിട്ടും, മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി കൊടുക്കും, 1/∞. അപ്പൊ നമ്മൾ ആൻസർ കിട്ടി, വൺ ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും സീറോ ആയിരിക്കും. അറിയാത്തവർ എഴുതി വെച്ചോ, 1/∞ എന്ന് പറഞ്ഞാൽ എപ്പോഴും സീറോ ആയിരിക്കും. അത് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ്. 1/∞ ഈസ് ഓൾവേസ് എന്താ പറയാ, സീറോ ആയിരിക്കും. അറിയുന്നവരുണ്ടാവും, ഇല്ലെങ്കിലും എഴുതി വെക്കാം. സോ നമ്മളെ ആൻസർ കിട്ടി. വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ വർക്ക് എന്ന് പറഞ്ഞത് പൊട്ടൻഷ്യൽ തന്നെയാണ്. സോ വർക്ക് എന്ന് പറഞ്ഞാൽ ആ വർക്കാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഡബ്ല്യൂ ഈസ് ഈക്വൽ ടു ഇവിടെ 1/∞ സീറോ ആയി. സോ നമ്മുടെ അവസാനത്തെ ഇക്വേഷൻ 1/4πε0 1/4πε0 q/r. സോ ഇതാണ് ഒരു പോയിന്റ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലിന്റെ ബേസിക് ഇക്വേഷൻ. സോ ഇത് ചോദിക്കാനുള്ള ചാൻസ് വളരെ ഉണ്ട്. അപ്പോ ഇവിടെ ഈ ടേം സീറോ ആയി, പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ക്യൂ 1/4πε0 ആദ്യം എത്തി, എന്നിട്ട് q/r ആണ്, ഇത് q × 1/r q/r ആണ്. സോ നിങ്ങൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, എന്താ 1/4πε0 q/r² ആയിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ q/r ആയിരുന്നു. സോ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. സോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, തീർത്തു കളഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറെ വലിയ, അപ്പൊ ഇത് വളരെയധികം നിങ്ങൾ നോക്കേണ്ട ഒരു സാധനമാണ്. കാരണം എന്താ വെച്ചാൽ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. ഇനി ഞാൻ വേറൊരു സംഭവം പറഞ്ഞുതരാം. അപ്പൊ ഇത് ഇത്ര മതി. അപ്പൊ ഇലക്ട്രിക്കൽ ഫീൽഡിന്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ സൈഡിൽ എഴുതി വെക്കുകയാണ്. V = 1/4πε0 q/r.
V is equal to 1 by 4 pi epsilon 0 q by r. Okay. ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. സപ്പോസ് എന്താ പറയാ, ലെറ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. ലെറ്റ് എ ആൻഡ് ബി, എയും ബിയും രണ്ട് പോയിന്റ് ആണ്. എ ആൻഡ് ബി ആർ ടു പോയിന്റ്സ്, ആർ ടു പോയിന്റ്സ്, രണ്ട് പോയിന്റ്സ് ആണ്. അറ്റ് ഡിസ്റ്റൻസ്, അറ്റ് ഡിസ്റ്റൻസ് ആർ എ ആൻഡ് ആർ ബി, ആർ എ ആർ ബി ആണ്. ഓക്കെ, ഫ്രം പോയിന്റ് ചാർജ് ക്യു, ഫ്രം പോയിന്റ് ചാർജ് ക്യു, പോയിന്റ് ചാർജ് ക്യു. ഓക്കെ, സോ വിചാരിക്കാം നമ്മൾ ആദ്യം നമ്മുടെ പോയിന്റ് ചാർജ് ഇവിടെയാണ് ക്യു. ഇവിടെ നിന്ന് ഒരു ബി എന്നുള്ള പോയിന്റ് ഉണ്ട്, അവിടെയുള്ള ഡിസ്റ്റൻസ് ആണ് ആർ ബി. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ എ എന്നുള്ളൊരു പോയിന്റ് വെച്ചിട്ടുണ്ട്. സോ ആ ക്യൂവും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എ, അല്ലെ. ഇനി വി എന്ന് പറഞ്ഞാൽ എയിലുള്ള പൊട്ടൻഷ്യൽ. അപ്പൊ എന്ത് വരും? വി ഐസ് ഈക്വൽ ടു ദ ഇക്വേഷൻ 1/4πε0 ക്യൂ. ഇതവിടെ എല്ലാവർക്കും ക്യൂ തന്നെയാണ്. ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണ്. ഈ ക്യൂവും ഇവിടെ വെച്ച പോയിന്റ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർ എ ആണ്, അല്ലെ. ആർ എ ആണ്, സംശയമില്ല. ദെൻ വി ബി എന്താ വരിക? വി ബി എന്ന് പറഞ്ഞാൽ 1/4πε0 ക്യൂ. എല്ലാവർക്കും സെയിം ആണ്. അപ്പൊ ക്യൂ ബൈ ആ ഡിസ്റ്റൻസ് എന്താ വരിക? ക്യൂ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ബിയും ക്യൂ നമ്മുടെ ഡിസ്റ്റൻസ് ആർ ബി. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടായിട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, ആ മൈനസ് ചെയ്ത ക്വാണ്ടിറ്റി കാണും ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. സോ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പി ഡി എന്ന് എഴുതുന്നുള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വി ബി മൈനസ് വി എ. വി ബി എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നോക്കാം, 1/4πε0 ക്യു ബൈ ആർ ബി. വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/4πε0 ക്യു ബൈ ആർ എ. ഓക്കെ, ഇതിൽ എല്ലായിടത്തും ക്യൂ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ കോൺസ്റ്റന്റ് ആണ്. സോ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കാണും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് പി ഡി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു 1/r(b-1/r)a. സോ ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ കാണാൻ നിങ്ങൾ പഠിച്ചു. രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. പി ഡി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ആർ ബി മൈനസ് ആർ എ. ആർ ബി ആർ എ ഒക്കെ എന്താണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ഡൺ തന്നെയാണ്. ഒരു വർക്ക് ഡൺ തന്നെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഒക്കെ കിട്ടിയിട്ടില്ല, അതൊക്കെ ഒരു വർക്ക് ഡൺ ആണ്. സോ അതേപോലെ തന്നെയാണ് ഇത്. സോ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് നോക്കേണ്ട ഇക്വേഷനാണ്. അപ്പോ ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഞാൻ എഴുതാണ്. ശരിക്കും ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ വർക്കാണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിൽ കൊണ്ടുവരാനുള്ള വർക്കാണ്. അപ്പോ ഇത് പ്രത്യേകം നോക്കുക. വർക്ക് ഡൺ ടു ബ്രിങ് a charge from one point to another point, from one point to another point, ഒരു പോയിന്റ് നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, അനദർ പോയിന്റ്, ഇൻ ആൻ ഇലക്ട്രിക്കൽ ഫീൽഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ, ഇതാണ് ഇമ്പോർട്ടൻ്റ്, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പാത്ത് ഫോളോഡ്. അതായത് പാത്തിനത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ആകെ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ ആർ ബി ആർ എന്നൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഫൈനൽ പോയിന്റ് ആണ്. സപ്പോസ് ഇവിടെ ഒരു ക്യൂ വെച്ചു, ഇവിടെ നിന്നുള്ള ദൂരം ആർ എ എന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇവിടെ എ എന്നുള്ള പോയിന്റ്, അതേപോലെ ഇവിടെ ബി എന്നുള്ള പോയിന്റ്, ഇവിടെയുള്ള ദൂരം ആർ ബി എന്ന് മാത്രം. അത് ഏത് പാത്ത് കൂടെ പോയി എന്നുള്ളൊരു വിഷയമല്ല. അതിങ്ങനെ വളഞ്ഞോ തിരിഞ്ഞോ പുളഞ്ഞോ എങ്ങനെയും പൊക്കോട്ടെ, അത് നമുക്കൊരു വിഷയമേ അല്ല. അപ്പൊ അതാണ് പാത്തിനത് ഡിപ്പെൻഡ് ചെയ്യൂല. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എഴുതിക്കോ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ. അത് എന്തിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാം? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഞാൻ അപ്പൊ പറഞ്ഞു, ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയാണ് ഡിപ്പെൻഡ്, അതായത് എ ബി എന്നുള്ള പോയിന്റിനെ. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു സംഗതിയാണ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ദെയർഫോർ, അതുകൊണ്ട് നമുക്ക് പറയാം, ദെയർഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് കൺസർവേറ്റീവ്. ഇടക്കിടക്ക് ചോദിക്കരുത്, കൺസർവേറ്റീവ് ആണുള്ള കാരണം പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പകരം എന്താണ്, ആ ഇനീഷ്യൽ ഫൈനൽ പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് നമുക്കൊരു എന്ത് പറയാം, കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് നമുക്ക് കൂളായിട്ട് വിളിക്കാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സോ ഇത് പ്രത്യേകം ഒന്ന് നോക്കുക, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. എന്തുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കൺസർവേറ്റീവ് ആയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ,
പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എങ്ങനെയും പോവാം, അതൊന്നും വിഷയമല്ല. നമ്മൾ ഇനീഷ്യൽ ഫൈനൽ പോയിന്റ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. ഇതെന്ന് നമുക്ക് ഇനി പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്. അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഓക്കെ, 10 മിനിറ്റായി. ഓക്കെ, സോ നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. കുറെ ചാർജ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്, സിസ്റ്റം ഓഫ് ചാർജസ്. ഞാൻ വല്ലാതെ എഴുതി വലിപ്പിക്കണമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യണം, കുറേ സിസ്റ്റം ഓഫ് ചാർജ് ഉണ്ട്. സപ്പോസ് ഈ ഒരു പോയിന്റ് പി ആണ്, ഇതൊരു പോയിന്റ് പി ആണ്. സപ്പോസ് ഞാനിവിടെ ക്യൂ വൺ എന്നുള്ളൊരു ചാർജ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ക്യൂ വണ്ണും പി യും തമ്മിലുള്ള ദൂരം ആർ വൺ ആണ്. ഞാനിവിടെ ക്യൂ ടു എന്നുള്ള ചാർജ് വെച്ചിട്ടുണ്ട്. ക്യൂ ടും പി യും തമ്മിലുള്ള ദൂരം ആർ ടു ആണ്. ദെൻ ക്യൂ ത്രീ വെച്ചിട്ടുണ്ട്. ക്യൂ ത്രീയും ആർ ത്രീ ആണ്. ഓക്കെ, ദെൻ അഗെയിൻ ഇവിടെ ഞാൻ ക്യൂ ഫോർ വെച്ചിട്ടുണ്ട്. ക്യൂ ഫോറും പിയും തമ്മിലുള്ളത് ആർ ഫോർ ആണ്. അങ്ങനെ 5, 6, 7, 7, 8 ഞാൻ അങ്ങനെ പോയി 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 ഞാൻ ക്യൂ എൻ എൻ എന്നുള്ള ഒരു ചാർജ് എടുത്തു. അപ്പൊ അവിടുന്ന് പി ഒക്കെയുള്ള ദൂരം ആർ എൻ ആണ്. പി എന്ന് പറഞ്ഞ ഈ പോയിന്റ് ആട്ടോ, പി എന്ന് പറഞ്ഞ ഈ സെൻട്രൽ പോയിന്റ് ആണ്. പി എന്ന് പറഞ്ഞ ഈ സെൻട്രൽ പോയിന്റ് ആണ്. സോ ആർ എൻ ആണ് വരും. ഓക്കെ, നമുക്കിതിന്റെ മൊത്തം ഇത് കാരണം ഈ എല്ലാ ചാർജുകളും ഈ ക്യൂ വണ്ണും ക്യൂ ടു ക്യൂ ത്രീ ക്യൂ ഫോർ എക്സെട്ര ക്യൂ എൻ വരെയുള്ള ആളുകളുള്ള ചാർജുകൾ നമുക്കൊന്ന് കാണണം. ഓക്കെ, അപ്പോ വളരെ എളുപ്പമാണ്. നമുക്ക് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. വി ഈസ് ഈക്വൽ ടു 1/4πε₀ q/r. സോ ഒന്നാമത്തെ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വി വൺ ആണ് അല്ലെ. അപ്പൊ വി വൺ ഈസ് ഈക്വൽ ടു എന്ത് വരും, 1/4πε₀ q1/r₁ വരും അല്ലെ. ഇതാണെങ്കിലോ വി ഈസ് ഈക്വൽ ടു 1/4πε₀ q2/r₂ വരും. ഇതാണെങ്കിൽ q3/r₃ 1/4πε₀. അങ്ങനെ പോയി 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 എൻ എൻ എങ്ങനെ വരും, vn is equal to 1/4πε₀ എന്തായാലും qn/rn അല്ലെ. എല്ലാത്തിനും അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വരും. സോ നമുക്ക് എഴുതി നോക്കാം. ടോട്ടൽ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് പി, ഇവര് കാരണം ഇൻഡിവിജ്വൽ ആയിട്ട് ഉണ്ടാവുന്ന എല്ലാവരുടെ പൊട്ടൻഷ്യലും കൂട്ടിയതായിരിക്കും എന്ത് അവിടെയുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്താ പറയാ അറ്റ് പി, ആ പേരുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ക്യൂ വൺ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ വി വൺ, വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ പ്ലസ് എസെട്ര വി എൻ വരും. അങ്ങനെ പോയി 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 അങ്ങനെ വി എൻ വരെ വരും. പിന്നെ നമ്മൾ വി വൺ ഒക്കെ നമുക്ക് അറിയാം. സോ നമുക്ക് ഈ ടോട്ടൽ പൊട്ടൻഷ്യലിനെ ക്യാപിറ്റൽ വി എന്ന് വിളിക്കാം. സോ ക്യാപിറ്റൽ വി ഈക്വൽ ടു വി വൺ അത്ര നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 1/4πε₀ q1/r₁. പിന്നെ വി ടു 1/4πε₀ q2/r₂. അങ്ങനെ പോയി 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 വി എൻ എന്ത് വരും, 1/4πε₀ എന്ത് വരും, ക്യൂ എൻ ബൈ ആർ എൻ വരും. മക്കളെ ഇതിൽ എല്ലാത്തിനും 1/4πε₀ കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പിൽ അതിനെ കോമൺ ആക്കി എടുക്കും. സോ ഇതാണ് ആ എക്സ്പ്രഷൻ 1/4πε₀ q1/r₁ പ്ലസ് q2/r₂ പ്ലസ് എസെട്ര ക്യൂ എൻ ബൈ ആർ എൻ പ്ലസ് ഉണ്ട് കേട്ടോ. സോ ഇതാണ് സിസ്റ്റം ഓഫ് ചാർജ്. കുറേ ചാർജുകൾ കൂടിയിട്ട് നമ്മൾ എടുക്കുന്ന കറസ്പോണ്ടിങ് പോയിന്റിൽ ഉണ്ടാകുന്ന ലാർജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സോറി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ സമ്മേഷന്റെ റെപ്രസെന്റേഷനിലും എഴുതാം. അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് എഴുതി വെച്ച ഒരു ഇംപ്രഷൻ കിട്ടും. വി ഈസ് ഈക്വൽ ടു ഇതേപോലെ 1/4πε₀ 1/4πε₀ സമ്മേഷൻ, സമ്മേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എന്നല്ലോ. നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ വർഷം ജോമെട്രി ജി പിയിൽ പഠിച്ചതാണ്. ഐ ഈസ് ഈക്വൽ ടു 1 to n qi/ri. ഓക്കെ, എന്ത് ഉദ്ദേശിച്ചതൊന്നുമില്ല. ആദ്യം ഐക്ക് 1 കൊടുക്കുക, സോ അതെന്ത് കിട്ടും, q1/r₁ കിട്ടും. പിന്നെ 2 കൊടുക്കുക, q2/r₂ കിട്ടും. അതേപോലെ അതൊക്കെ കിട്ടണമൊക്കെ പ്ലസ് ചെയ്ത് പ്ലസ് ചെയ്ത് പോവാം. പിന്നെ 3 കൊടുക്കുമ്പോൾ q3/r₃ കിട്ടും, അതും പ്ലസ് ചെയ്യാം. അങ്ങനെ അങ്ങനെ ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ അതൊക്കെ പ്ലസ് ചെയ്ത് ലാസ്റ്റ് n കൊടുക്കുമ്പോൾ qn/r₁ കിട്ടും. ഐക്ക് എന്ത് ചെയ്യുക, 1, 2, 3, 4 അങ്ങനെ കൊടുത്തു കൊടുത്ത് n വരെ. സോ ദാറ്റ്സ് ഓൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, സോ ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ഇപ്പൊ ഇത്രത്തോളം എത്തി. സോ ഇത്രയേ ഉള്ളൂ. ഇതിനാണ് സിസ്റ്റം ഓഫ് ചാർജ് കാരണം ഉണ്ടാവുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ.